السلام عليكم ورحمة الله وبركاته. أستاذ، ഏതെല്ലാം കളികളാണ് ഹലാലായിട്ടുള്ളത് എന്നൊന്ന് പറയാൻ പറ്റുമോ? അതായത് ഇപ്പം ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ അങ്ങനെയുള്ള കളികളൊക്കെ ഹലാലാണോ? അതുപോലെ തന്നെ ഹറാമായ കളികൾ, അതിൻ്റെയൊക്കെ വിധ രൂപങ്ങളുണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? പിന്നെ അതുപോലെ ഒരു സഹോദരൻ ചോദിച്ചാണ് പള്ളിയുടെ കോമ്പൗണ്ടിൽ കളിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഉസ്താദിൻ്റെ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊക്കെ കളികളാണ് അനുവദനീയം എന്നാണ് എൻ്റെ മാന്യ സഹോദരൻ ചോദിച്ചത്. ചില സുഹൃത്തുക്കൾ കുല്ലു ലാബിൻ ഹറാം ഇല്ല ഷത്രഞ്ച എന്ന് ഓതാറുണ്ട്. ചതുരംഗ കളി അല്ലാത്ത എല്ലാ കളികളും ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ഹദീസായി തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. അതൊന്നൊരു ഹദീസുമല്ല, അങ്ങനെ ശരിയുമല്ല. കളികളുടെ കൂട്ടത്തിൽ നിങ്ങളാ പറഞ്ഞ ഷട്ടല്, ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നിവയെല്ലാം അനുവദനീയമായ കളികളുടെ കൂട്ടത്തിലാണ്. അത് അങ്ങുമിങ്ങും ജയിച്ചവർ തോറ്റവർക്ക് അല്ലെങ്കിൽ തോറ്റവർ ജയിച്ചവർക്ക് കാശ് എന്തെങ്കിലും കൊടുക്കാൻ നിബന്ധനയാക്കരുത്. പിന്നെ നിസ്കാരം ഒഴിവാക്കലുകളോ അതുപോലെയുള്ള ഫർദുകൾക്ക് എന്തെങ്കിലും ഭംഗമോ വരരുത്. അതുപോലെ തന്നെ നിസ്കാരം കളാക്കലോ ഔറത്ത് കാണിക്കലോ ഇതുപോലെയുള്ള മറ്റു മൻഹിയാത്ത് വിലക്കപ്പെട്ട കാര്യങ്ങളൊന്നും വരരുത്, അത് ഉറപ്പാണല്ലോ. അതൊന്നുമില്ലെങ്കിൽ പൊതുവെ കളികൾ എന്നുള്ള നിലക്ക് ഇതൊന്നും നിഷിദ്ധമല്ല. ക്രിക്കറ്റായാലും ഫുട്ബോളായാലും ഷട്ടിൽ കളിയായാലും ഒന്നും ബുദ്ധിക്കോ ശരീരത്തിനോ ബുദ്ധിക്കോ ആരോഗ്യത്തിനോ ഗുണകരം എന്ന് തോന്നുന്ന ഇവിധമുള്ള കളികൾ എല്ലാം അനുവദനീയമാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഷാഫിഈ ഫുഖഹ ഇതിനെ മാനദണ്ഡം വിവരിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് പുലിക്കളി എന്ന് പറഞ്ഞൊരു കളിയുണ്ട്, അല്ലെങ്കിൽ ക്യാരൻസ് എന്ന കളികളുണ്ട്. അതിലൊന്നും പ്രത്യേകമായ ബുദ്ധിക്കോ ആരോഗ്യത്തിനോ പ്രത്യേകമായ ഒരു നഫ ഇല്ലാത്തത് കൊണ്ട് അതെല്ലാം നിഷിദ്ധമായ കളികളിലാണ് ഉൾപ്പെടുത്തുന്നത്. പിന്നെയോ ഈ കളിക്കുന്ന ആളുകൾ അങ്ങുമിങ്ങും കാശുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരങ്ങൾ അപ്രകാരമുള്ളത് നിബന്ധനയാക്കരുത്. മൂന്നാം കക്ഷി ജയിക്കുന്ന, ഇപ്പം ഒരു ടീമും ഫുട്ബോൾ കളിക്കുന്നു, ജയിക്കുന്ന കക്ഷിക്ക് ഒരു മൂന്നാം കക്ഷി കാശ് കൊടുക്കാൻ നിബന്ധന വെക്കുന്നു, അതിനൊന്നും തെറ്റില്ല, അതെല്ലാം അനുവദനീയമാണ്. അനുവദനീയമായ കളികൾ പള്ളി കോമ്പൗണ്ടിൽ നിന്ന് കമ്മിറ്റിയുടെയും അതിൻ്റെ നോട്ടക്കാരുടെയും സമ്മതം വേണം, നിഷിദ്ധമൊന്നുമല്ല. പക്ഷെ നിസ്കരിക്കുന്നവർക്കോ ദിക്ർ ചൊല്ലുന്നവർക്കോ മറ്റോ ഏതെങ്കിലും വിധത്തിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അരുത്. അതൊന്നുമില്ലെങ്കിൽ പള്ളി കോമ്പൗണ്ടിൽ വെച്ചാണ് കളിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അനുവദനീയമായ കളിക്ക് തകരാറൊന്നുമില്ല. വാൾപ്പയറ്റും കളരിപ്പയറ്റും അതുപോലെയുള്ള കളികളും അനുവദനീയമാണ് എന്നല്ല, ചില ചില ഉപകാരങ്ങൾ ഉണ്ടാകുമ്പോൾ അനുവദനീയമാകലോട് കൂടെ തന്നെ അതൊക്കെ പ്രതിഫലാർഹവും കൂടി നല്ല നീയത്തുണ്ടെങ്കിൽ ആകും. ഇപ്പോൾ കുതിരസവാരി പഠിപ്പിക്കല്, വാൾപ്പയറ്റ് പഠിപ്പിക്കൽ, കളരി പഠിപ്പിക്കൽ, കരാട്ടെ പഠിപ്പിക്കലൊക്കെ നല്ല നീയത്തോടുകൂടെ, അതെന്തെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, നല്ല നീയത്തോടുകൂടെയാകുമ്പോൾ അതിലെല്ലാം പ്രതിഫലവും കൂടി ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ നേരത്തെ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കണം. അതായത് ഔറത്ത് മറക്കലോ ഔറത്ത് വെളിവാക്കലോ നിസ്കാരം ഉപേക്ഷിക്കലോ മറ്റുള്ള അന്യ സ്ത്രീ പുരുഷ കൂടിക്കലലുകളോ ഇതൊന്നും വരാൻ പാടില്ല, അതൊക്കെ വേറെ വിഷയം. അതൊന്നുമില്ലെങ്കിൽ ആ മൻഹികളൊന്നുമില്ലെങ്കിൽ മേൽ നിങ്ങൾ ഈ പറഞ്ഞ കളികളെല്ലാം അനുവദനീയമാണ്. അഥവാ ഒന്നുകിൽ ബുദ്ധിക്ക് അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഗുണകരമാകും എന്ന് തോന്നുന്ന കളികൾ, അതുകൊണ്ടാണ് ക്യാരംസ് അതുപോലെയുള്ള കളികൾ അവയൊക്കെ ഹറാമാണ്, ആദ്യം പറഞ്ഞവ ഹലാലുമാണ്. വാലൈക്കും അസ്സലാം ഉസ്താദ്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ കളിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ കളി കാണാൻ വേണ്ടി വെറുതെ സമയം കളയുന്നത് അതിൻ്റെ വിധി ഒന്ന് പറയണം ഇൻഷാല്ലാ. സമയം കളയുക എന്ന് മാത്രം ഹറാമിൻ്റെ കൂട്ടത്തിൽ പെടുത്താവതല്ല. കളിയൊന്നും കാണാതെ ഒരാൾ വെറുതെ അങ്ങനെ ഇരിക്കലോ ഹറാമാണെന്ന് പറയാൻ വകുപ്പില്ല. പക്ഷെ നിസ്കാരം പോലെയുള്ള ബാധ്യതകൾ ഒഴിവാക്കലോ മറ്റു നിർബന്ധമായ കാര്യങ്ങൾ ഉപേക്ഷിക്കലോ മറ്റു എന്തെങ്കിലും ഹറാമായ പ്രവർത്തനങ്ങളോ കേൾവികളോ കാണലുകളോ ഒക്കെ വരുമ്പോൾ ഹറാമാകുമെന്നല്ലാതെ സമയം പോകുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം അത് നിഷിദ്ധമേ അല്ല. വിനോദ
കാര്യങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ, സ്പോർട്സ് ഈ അനുവദനീയമായ കളികളുടെ കാര്യം പറഞ്ഞപ്പോൾ, അതിലെനിക്കൊരു സംശയം സാറിനോട് ചോദിക്കാനുള്ളത്, നമുക്ക് ഇപ്പോൾ ഈ സാധാരണയായി കണ്ടുവരുന്ന രീതിയിൽ ഈ സ്പോർട്സിൽ ഇങ്ങനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട്, അത് നമുക്ക് അനുവദനീയമാണോ? നമുക്ക് ക്ലാസ് റൂമുകളിലെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കയ്യടി പ്രോത്സാഹനമായിട്ട് ഉപയോഗിക്കാമോ? പിന്നെ മറ്റൊരു സംശയം എന്നുള്ളത്, ഈ കളികൾക്ക് തന്നെ ചില നിർദ്ദേശങ്ങൾക്ക് വേണ്ടി വിസൽ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, അത് നമുക്ക് അനുവദനീയമാണോ? ഉസ്താദ് മറുപടി ഉസ്താദിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. കയ്യടിക്കൽ കറാഹത്താണ്, ആശാസ്യമല്ല. വിസിലുകൾ പുല്ലാങ്കുയൽ അടക്കമുള്ളതൊക്കെ ഹറാമുമാണ്, അത് തീരെ അനുവദനീയമേ അല്ല.